പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും താവ ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഷാജി കൈലാസ് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട്, ഷാജി കൈലാസും രഞ്ജി പണിക്കൂർ കൂടിയിട്ട് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു ഗംഭീര, ഒരു ഇൻക്രെഡുലസ് പ്ലോട്ടുള്ള ഒരു സിനിമയായിരുന്നു ദ കിങ് എന്ന് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സുന്ദരമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഇംഗ്ലീഷ് ഡയലോഗുകളൊക്കെ, മാസ് ഡയലോഗുകളൊക്കെ ഏറ്റവും ശക്തമായിട്ട് പറഞ്ഞ ഒരു സിനിമ കൂടിയാണ്. വാക്കുകളൊക്കെ ഇങ്ങനെ കടപ്പെടകടേ എന്നൊക്കെ വന്നു പോകുന്ന ഒരു സിനിമ കൂടിയാണ് നമ്മുടെ ദ കിങ് എന്ന് പറയുന്ന സിനിമ. ഇതിൽ ഇതിൻ്റെ കഥ പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി, ആ സൊസൈറ്റിയെ എങ്ങനെയെങ്കിലൊക്കെ നേരമാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയക്കാരൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ നേരാക്കണം എന്ന് വിചാരിച്ചിറങ്ങുന്ന ഒരു കളക്ടർ, അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അദ്ദേഹം എന്താ പറയുക ചെയ്തു പോകുന്ന ചില മാസ രംഗങ്ങളൊക്കെ എല്ലാം കൂട്ടിച്ചേർത്ത് നമ്മുടെ സമൂഹം പൊളിറ്റിക്സിൻ്റെ അതിൻ്റെ കറപ്ഷനെ കുറിച്ചിട്ട്, അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ ലളിതമായിട്ടൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള സിനിമയാണ്. നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ നമുക്ക് ഈസിയായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ കൂടിയാണ് നമ്മുടെ ദ കിങ് എന്ന് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള ഡയലോഗുകളായിരുന്നു ഇതിൽ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഈ മനുഷ്യന്മാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. നായകൻ മമ്മൂട്ടിയാണെങ്കിൽ പ്രതി നായകൻ മുരളിയാണ്. ഈ മുരളിയും മമ്മൂട്ടിയും തമ്മിൽ ഇതുവരെ ഇല്ലാത്തൊരു ഭയങ്കര കെമിസ്ട്രിയൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരുടെ അഭിനയങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് അതിൽ കാണാൻ കഴിയുന്നത്. മുരളിയാണെങ്കിൽ ഏറ്റവും ക്രൂരനായിട്ടുള്ള, ഏറ്റവും മോശപ്പെട്ട ഒരു പ്രതി നായകൻ തന്നെയായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. വളരെ ക്രൂഡ്ലെസ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് നമ്മുടെ മുരളി എന്ന് പറയുന്നത് മനുഷ്യൻ അഭിനയിച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് കേട്ടോ കാണേണ്ടത് തന്നെയാണ്. ഇതൊക്കെയാണെങ്കിലും ഈ സിനിമ ദ കിങ് എന്ന് പറയുന്ന സിനിമ നമ്മളിപ്പോൾ കാണുന്ന സമയത്ത് ഒരുപാട് എഡിറ്റിംഗ് ആവശ്യമായിരുന്നൊക്കെ തോന്നിപ്പോകും. എത്ര സമയമുണ്ട്, അത് ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല, ഒന്നുകൂടിയും ഒരു വൃത്തിയായിട്ട് അതൊന്നുകൂടി ഹൃജുവായിട്ട് എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ. ഇപ്പോൾ കണ്ടിരിക്കുമ്പോൾ ഭയങ്കര സ്പീഡി ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണെന്നൊക്കെ നമുക്കിപ്പോൾ തോന്നിപ്പോവാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കി കാണുമ്പോൾ ആ ഷാജി കൈലാസ് എന്ന് പറയുന്ന സംവിധായകന് രഞ്ജി പണിക്കറിൻ്റെ തിരക്കഥയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളൊന്നും നമുക്കിപ്പോൾ തോന്നിപ്പോകും. കാരണം അതിഭീകരമായിട്ടുള്ള സ്ത്രീ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ഡയലോഗുകൾ അതിലുണ്ട്. അത് വാണി വിശ്വനാഥ് എന്ന് പറയുന്ന ആ ഒരു നടി, ഒരു ഗംഭീര നടി കൂടി അതിൽ അഭിനയിച്ചിട്ടുണ്ട്. വാണി വിശ്വനാഥൊക്കെ അന്നൊക്കെ ഏറ്റവും രസകരമായിട്ടൊക്കെ ഫൈറ്റൊക്കെ ചെയ്തിരുന്ന ഒരു സിനിമയായിരുന്നു. വാണി വിശ്വനാഥിൻ്റെ തല്ല് കാണാനൊക്കെ സിനിമ കണ്ടുപോയിരുന്ന ഒരുപാട് സമയമായിരുന്നു അന്ത കാലഘട്ടം. എന്തായാലും വാണി വിശ്വനാഥിനെ ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു സാധാരണ ഒരു സ്ത്രീ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു മോഡേൺ സ്ത്രീക്ക്, പണ്ട് കാലത്തൊക്കെ പറഞ്ഞു വരുന്ന ഒരു മോഡേൺ നിസത്തിലേക്ക് എത്തിപ്പെടുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. മമ്മൂട്ടി അങ്ങനത്തെ ഒരു കഥാപാത്രം കൂടിയാണ്. അയാൾക്ക് സ്ത്രീകളുടെ ഇത്തരം കാര്യങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു പഴഞ്ചമ്മട്ടിലെ ഡയലോഗുകളൊക്കെ തന്നെയാണ് മമ്മൂട്ടിയെ കൊണ്ട് അതിൽ പറയിപ്പിക്കുക. അതിൽ നായകനെ കൊണ്ട് പറയും, മമ്മൂട്ടിയെ കൊണ്ട് പറയിപ്പിക്കില്ല, അത് നായകനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇപ്പോൾ കാണുമ്പോൾ എത്ര സ്ത്രീ വിരുദ്ധമാണ് അയാളത്തെ ഡയലോഗുകളെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ അതിനെ കൈയടിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കതിന് പൂക്കാനുള്ള എല്ലാ സാധ്യതകളും അതിൽ നിൽക്കുന്നുണ്ടെന്നർത്ഥം. അത് നായകൻ്റെയും മറ്റും പ്രശ്നമല്ല, അത് എഴുത്തുകാരൻ്റെ മാത്രം പ്രശ്നമാണ്. അത് ഇതിൻ്റെ ചിന്താഗതികൾ അക്കാലഘട്ടത്തിൽ അതിനപ്പുറത്തേക്ക് ചിന്താഗതികളിലേക്ക് എത്താൻ അതിലത്തെ തിരക്കഥാകൃത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമേ നമുക്കിപ്പോൾ അതിനെ പറ്റി പറയാൻ പാകമുള്ളൂ. ഇതിലെ മമ്മൂട്ടിയുടെ ഇൻട്രോ ഒക്കെ ഭയങ്കര രസകരമാണ്. ഒരു നായകൻ ഇൻട്രോ എങ്ങനെ നടത്തുന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് ദ കിങ് എന്ന് പറയുന്ന സിനിമയിലെ ഇതിലത്തെ നായകൻ ഇൻട്രോ, ഒരു നഗരം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുന്നു, കലാപം കൊടുത്തുകൊണ്ടിരിക്കുന്നു, അപ്പോൾ അതിങ്ങനെ കലാപം നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ചില പോലീസുകാരൊക്കെയിടയിലേക്ക് ഒരല്പം നീണ്ടുപോയ മുടി പുറകിലോട്ട് തട്ടിക്കൊണ്ടുവരുന്ന ഒരു വേഷമുണ്ട് മമ്മൂക്കയുടെ. ഭയങ്കര രസമായിട്ടോ ആ കളക്ടറുടെ വേഷം, ആ വന്നുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അവിടെ മുതൽ നമ്മുടെ ഇദ്ദേഹത്തിന് കൊടുത്തുള്ള സ്വാഗം, അതിൻ്റെ ഡയലോഗുകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ചുരുക്കി പറയാം, വളരെ രസകരമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ദ കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഡയലോഗ് പ്രസൻറ്റേഷൻ മമ്മൂട്ടിയുടേതാവട്ടെ, അതിലത്തെ വാണി വിശ്വനാഥിൻ്റെ ആവട്ടെ, മുരളി എന്ന് പറയുന്ന നടൻ്റെ ആവട്ടെ, എല്ലാവരുടെ ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പോഴത്തെ ഒരു ഇതിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഗംഭീര മാസ് ഫിലിം തന്നെയായിരുന്നു അത്. ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ഒരു സുഹൃത്ത് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടത് ദ കിങ് എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ ഒന്നും രണ്ട് പേര് ആവശ്യപ്പെട്ടിരുന്നു. അവർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് മമ്മൂട്ടിയുടെ ദ കിങ് എന്ന് പറയുന്ന സിനിമ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ദ കിങ് എന്ന് പറയുന്ന സിനിമ ഒരിക്കലെങ്കിലും ഒന്ന് കാണണേ, ഭയങ്കര രസകരമായിട്ടുള്ള സിനിമയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതെൻ്റെ ചാനലാണ്, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കുക, ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തൊട്ടടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബൈ ബൈ.